ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ പെട്ടികെട്ടലും പാക്കിങ്ങും പിന്നെ എയർപോർട്ടിലെ വിശേഷങ്ങളും നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഉള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ കമൻറ്റ്സ് ഇടുക, പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലെ വിശേഷങ്ങളിൽ കടന്നാലോ. അപ്പം നമ്മൾ പാക്കിങ്ങും ഐ മീൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നത് ഞങ്ങൾ പോരുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. എൻ്റെ പെട്ടികളൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നത്, അതുവരെ ഞങ്ങളുടെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്ക് പോകാൻ ഇപ്രാവശ്യം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കേട്ടോ. എന്നത്തേനെങ്കാട്ടും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്രാവശ്യം പോകാനിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം മക്കൾ ഓൾറെഡി നാട്ടിലാണ്, അപ്പോൾ അവരെ ഒരു മാസത്തിന് ശേഷം കാണാൻ പറ്റുന്നുള്ളതെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നാട്ടിൽ ചെന്ന് പിന്നെ കല്യാണങ്ങളോട് കല്യാണങ്ങളാണ്, അപ്പോൾ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു സന്തോഷം. നമ്മൾ പ്രവാസികൾക്ക് ഇങ്ങനെയാണല്ലോ, കല്യാണങ്ങളും ഇങ്ങനത്തെ ഒത്തുകൂടലുകളും ആഘോഷങ്ങളൊക്കെയാണല്ലോ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു നമുക്കും ഒന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയം അപ്പോഴൊക്കെ ആണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തരം ലൈഫല്ലേ. അപ്പോൾ നാട്ടിലെത്തുമ്പോൾ പിന്നെ എല്ലാവരും കാണാം, അങ്ങനത്തെയൊക്കെ ഒരു എല്ലാവരും കൂടി കൂടാം, അതൊക്കെ ഈ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലും കിട്ടുക. അപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനത്തെ കുറേ എക്സൈറ്റ്മെൻറ്റുകൾ കൂട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഞാനും ഉപ്പയും കൂടിയാണ് പോണത്. എൻ്റെ ഉപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊരു 10 ഡേയ്സ് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അപ്പോൾ പിന്നെ എൻ്റെ കൂടെ തിരിച്ച് പോരുകയാണ്. ഹസ്ബൻഡ് ഇപ്പോൾ വരുന്നില്ല, ആൾ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ നേരത്തെ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു 1 മന്ത് ലീവ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലീവ് ഓഗസ്റ്റിലേക്ക് ആക്കിയത്. അല്ലെങ്കിൽ എനിക്ക് ജൂലൈയിൽ പോകുമായിരുന്നു അവരുടെ കൂടെ, എന്നാലും ഒരു മാസം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കല്യാണം കൂടി ആകുമ്പോൾ നമുക്ക് അതും കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓഗസ്റ്റിലേക്ക് എൻ്റെ ലീവ് എടുത്തതാണ്. 1 മന്ത് ലീവേ ഉള്ളൂ, അതിൽ 4 ദിവസം തന്നെ പോയി കഴിഞ്ഞു. ബാക്കി ഞാൻ എണ്ണി ചുട്ടപ്പം പോലെ കിട്ടുന്ന ആകെ 26 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഈ 26 ഡേയ്സ് ഞാൻ ഇപ്പോൾ എടുത്ത് പറയാൻ കാരണം ഒരു ഭയങ്കര വിഷമകരമായ ഒരു കഥ ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പെട്ടി പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് രാവിലെ തുടങ്ങിയ പെട്ടികെട്ടലാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഡിന്നർ നമ്മളൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ട്രാവൽസ് കാണുന്നുണ്ടാവും ഇതിലിപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ ട്രാവൽസ് കാണിക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായില്ലേ. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രാവിലെ പെട്ടികെട്ടാൻ തുടങ്ങിയാൽ, ശരിക്കും ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടത് ഉച്ചക്ക് 12 മണിക്കാണ്. ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകേണ്ട ആൾക്കാരാണ് ഞാനും ഉപ്പയും. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിക്കറ്റ് സ്പൈസ് ജെറ്റിൻ്റെ. അപ്പോൾ അവർ നമ്മൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 9 മണിക്ക് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8 മണിക്ക് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് ഒരു 10 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് കാര്യ ക്ലിയറൻസും കഴിഞ്ഞിട്ട് 12 മണിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നത്, നിങ്ങളുടെ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓക്കെ 2 മണിക്കൂറല്ലേ, ഞങ്ങൾക്ക് വിഷമം തോന്നില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, വെറുതെ എയർപോർട്ടിൽ നിന്നിട്ട് കട കെട്ടിയെടുക്കുകയാണ് നല്ലത്, വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അങ്ങനെ വീണ്ടും ആ ഒരു ടൈം എത്തുമ്പോൾ മെസ്സേജ് വീണ്ടും വന്നു, വീണ്ടും 2 മണിക്കൂർ ലേറ്റ്. അങ്ങനെ 2 മണിക്കൂർ ലേറ്റ് ആക്കിയിട്ടാണ് അവർ ഞങ്ങളിത് ഈ ഒരു 10 മണി വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, വീണ്ടും നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു, നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നമ്മൾ ഇങ്ങനെ കാത്ത് കാത്തിരുന്നിട്ട് നമുക്ക് ഇങ്ങനൊരു പണി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതാണ്. നമ്മൾ കുറേ ഡ്രസ്സ് മാറും, വീണ്ടും അഴിച്ചിടും. കാരണം നമ്മൾ കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അവരെ മെസ്സേജ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ ഇനിയും ടൈമുണ്ടല്ലോ, ഓക്കെ വീണ്ടും ഡ്രസ്സ് മാറി. അങ്ങനെ അയച്ചിട്ടാണ് നമ്മളിന്ന് വരെ എത്തുക. അപ്പോൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്, നല്ല ക്ഷീണവും, കാരണം ഇതന്നെയല്ലേ പണി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അവസാനം ഞങ്ങൾ എത്തിയത്, ഞങ്ങൾ ഇനി ആ സ്പൈസ് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ അപ്പം തന്നെ 10:30 ശരിക്കും ട്രാവൽസ് ഒക്കെ അടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ഒരാളിനെ വിളിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അത് പിന്നെ ഷാർജ എക്സ്പ്രസ്സിനാണ് കേട്ടോ. അത് ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ, സാധാരണ എക്സ്പ്രസ്സിനാണ് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കേൾക്കാറുള്ളത്. ഉള്ളത്
അങ്ങനെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ദേഷ്യത്തിനും ഒക്കെ അറുതി വരുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ എയർപോർട്ടിൽ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് എല്ലാ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. കറക്റ്റ് ടൈമിന് തന്നെ ടേക്ക് ഓഫ് ഒന്നും അറിഞ്ഞൊക്കെ ഭയങ്കര സമാധാനമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. ശരിക്ക് അന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിക്കുന്നൊന്നും മനസ്സിന് സംതൃപ്തിയോട് കഴിച്ചില്ല, ഒരു ടെൻഷനോടുകൂടെ കഴിച്ചിരുന്നു കേട്ടോ എപ്പോഴും ഇതിങ്ങനെ ഡീലായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളപ്പോൾ അവിടെ വന്നിട്ട് പുലർച്ചെയാണല്ലോ, അപ്പോൾ നമ്മളവിടെ വന്നിട്ട് മസാല ദോശ, ഞാനൊരു മൈസൂർ ദോശ ഉണ്ടോ കഴിച്ചത്, ഉപ്പ സാദാ നെയ്റോസ്റ്റാ തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇതാ ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും സമാധാനമായത്. ടേക്ക് ഓഫ് കറക്റ്റ് ടൈമിനാന്ന് പറഞ്ഞാൽ കൂടി ഇതിൽ കയറി ഇരുന്ന് ഇവിടുന്ന് ശരിക്കും ടേക്ക് ഓഫ് നടത്തിയപ്പോഴാണ് സമാധാനം. ചിലപ്പോൾ ഈ ഇരുത്തം അവർ പറയുന്നത് കുറച്ചു നേരം കൂടി ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഡീലാക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ കറക്റ്റ് ടൈമിനും ടേക്ക് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്ത പോലെ അപ്പോൾ തന്നെ വേറൊരു ടിക്കറ്റ് എടുത്തിട്ട് മറ്റൊരു ഫ്ലൈറ്റിന് പോകാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. എന്തായാലും മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ, കാരണം എല്ലാവരും എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത് പോകുന്ന സമയത്ത് മുഴുവൻ ചിലവാക്കി കൂടാതെ കടം കൂടും മേടിച്ചാലും ചിലവ് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ എക്സ്ട്രാ ഒരു ചിലവ് തന്നാൽ ആരും സഹിക്കില്ല. എല്ലാവരും വിചാരിക്കും ആ ഇവിടെ തന്നെ ഇരിക്കാതെ തന്നെ ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല അവർക്ക്, കാരണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാവും എയർപോർട്ടിൽ വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ എന്താ, എനിക്ക് എപ്പോഴും ഈ ഒരു ഇതിൻ്റെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെയുള്ള കുറച്ച് സമയം നമ്മുടെ ആകാശത്തെത്തിയിട്ട് അവിടുന്ന് ഭൂമി കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇതാണ്. പിന്നെ ഈ ഒരു യാത്ര, അതായത് 3.5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇടയ്ക്ക് കുറച്ച് ബുക്കൊക്കെ ഒന്ന് വായിക്കും. അങ്ങനെ വായിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ടിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ, നമ്മുടെ ആ മേഘങ്ങളെ കാണാൻ ഒരു പഞ്ഞിക്കെട്ട് പോലെ ശരിക്കും അങ്ങോട്ട് ചാടാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ എനിക്ക് വന്നു കേട്ടോ. അത്രക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു. എനിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു കാഴ്ച എനിക്ക് ഞാനിപ്പോൾ അടുത്തൊന്നും എൻ്റെ ഒരു ഈ ഫ്ലൈറ്റ് യാത്രകളിൽ ആ ഒരു ഓർമ്മയിലില്ല കേട്ടോ, അങ്ങ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ എത്ര ക്യാമറയിലെടുത്താലും മതിയാവില്ല കേട്ടോ, അത്രയ്ക്ക് ഉണ്ടാവും അടുത്ത കാഴ്ചകളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി അപ്പോഴേക്കും നമ്മുടെ നാടെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ വ്യൂ കാണുമ്പോൾ അതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ കേട്ടോ. നമ്മുടെ നാട്ടിലെ പുഴയും പാടവും പിന്നെ എന്താ പറയുക മഞ്ഞും മലയും എല്ലാം കൂടി കാണുന്ന ആ ഒരു ഇതുണ്ട്. അത് കാണണമെങ്കിൽ ആകാശം നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഭംഗി. നമുക്ക് ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒന്നും അതിൻ്റെ ഒരു ഭംഗി നമ്മളറിയാൻ പോകണില്ല. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞതേ നമ്മളെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒന്നുകൂടെ സമാധാനമായത്. ഇത്രയും നേരം ടെൻഷൻ അടിച്ചതിൻ്റെ ഒക്കെ ആ ഒരു ഇതാണ്ട് പോയത് നമുക്കിവിടെ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതാ കൊച്ചും ഡ്യൂട്ടി ഫ്രീ ആയതുകൊണ്ട് പുറത്തേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്. ആ ഒരു സമാധാനം ഒക്കെ അറിയണമെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിട്ട് വരണം. ഒരു പ്രവാസിക്കാണ് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് ശരിക്കും മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ആങ്ങളെയും അതുപോലെ മോനും ആണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഓൾറെഡി 1 മാസം മുന്നേ വന്നിട്ട് ഫുൾ അടിച്ച് പൊളിയിലാണ്, എൻജോയ്മെൻ്റ് ആണ്. ഇവർക്ക് നാട് എന്ന് പറഞ്ഞൊരു വികാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേക ഒരു ഇഷ്ടമാണ് അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആ ഒരു ലൈഫ്. പക്ഷെ അത് ഈ ഒരു 2 മാസം വരെ ആ വെക്കേഷൻ്റെ ആ ഒരു സുഖം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നില്ല ഈ ഒരു ഇഷ്ടം കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ തൃശ്ശൂർ കുന്നംകുളം എരുമപ്പെട്ടി ഇട്ടോണം എന്നുള്ള അതാണ് എൻ്റെ സ്ഥലം. 8 ഓണം കൊണ്ടാടിയിരുന്ന അതിന് വന്ന പേരാണ് ഇത്ര 8 ഓണം എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞത്, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന കാഴ്ച നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ വീടെത്തിയപ്പോൾ പിന്നെ പിള്ളേരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പിന്നെ ഫോണും നിർത്തിയില്ല, അതൊക്കെ ഇടാൻ വിട്ടു. പിന്നെ വന്ന ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ ഒരു കാഴ്ച എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. ആ രാവിലെ അവിടെ വന്നിട്ട് അത് രാവിലെ നേരത്തെ എനിക്ക് വരണം, ഒരു 6 മണി 7 മണി ഇടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ട്. അത് ആ ഒരു പച്ചപ്പും എല്ലാം കൂടി കാണുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നതിനൊരു സുഖം എനിക്ക് വേറെ എവിടെ പോയിരുന്ന കുടിച്ചാലും കിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ പച്ചപ്പ് നോക്കി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുക കഴിക്കാമെന്നൊക്കെ പറഞ്ഞത്. അത് വീടിൻ്റെ ഉമ്മർത്തും വീടിൻ്റെ വടക്കുവാറെന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. അവിടെ പോയി നിന്നിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം അതെന്താന്ന് അങ്ങനത്തെ ആൾക്കാർക്ക് എന്നെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ വീട്ടിലെന്നൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പത്രം അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നാലാണ് നമ്മൾ പത്രം എടുത്ത് നോക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ പത്രം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ നോക്കുന്ന ചരമകോളായിരിക്കും കേട്ടോ. എന്തിനാണെന്നറിയില്ല, അത് കാണുമ്പോൾ ഒരു
എന്തോ ഒരു മനസ്സിനൊരു സമാധാനം വരാൻ പറ്റില്ല, എന്തോ ഒരു ഫീലിംഗ് ആണത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ നോക്കിയായി, നോക്കിയില്ലെങ്കിലില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവർ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെൻട്രലാണ് ബസ്, വരെ സ്കൂൾ ബസ്. അപ്പോൾ അതുവരെ അവർ സൈക്കിളിൽ പോകും. അപ്പോൾ അവരെ യാത്രയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോഴേക്കും മഴ വന്നിട്ടോ, പെട്ടെന്നൊരു മഴ വന്നു. അപ്പോൾ ഈ മഴയ്ക്ക് വേണ്ടി കുറേ നേരം ഞാൻ കൊതിച്ചിരിക്കണത്. ഗൾഫിലാകുമ്പോൾ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നാട്ടിൽ നല്ല മഴയാണ് മഴയാണെന്ന്. ഞാൻ വന്ന് നോക്കുമ്പോൾ അന്നും ഒരു മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ മഴ തുടങ്ങി, അടിപൊളി മഴ. അപ്പോൾ അതൊക്കെ മോളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിൽ വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നാട്ടിലെത്തി ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഉള്ളതൊക്കെ കൂടി തട്ടി കൂട്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.